അതിവാർത്ത ആരംഭിക്കുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൊല്ലം അഞ്ചലിലെ ഉത്രയുടെ മരണം പാമ്പുകടിയേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പാമ്പിന്റെ വിഷം നാഡീവ്യൂഹത്തിലേക്ക് വ്യാപിച്ചതാണ് മരണകാരണം. കേസിലെ പ്രതിയായ ഭർത്താവ് സൂരജിനെ അടൂർ പറക്കോട്ടുള്ള വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുക്കും. വി വി വിനോദ് ചേരുന്നു. വിനോദ്, തെളിവുകൾ ശേഖരിക്കുക, അത് കൃത്യമായി കോടതിക്ക് മുന്നിൽ എത്തിക്കുക, അതാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള നിർണായകമായ കാര്യങ്ങൾ. അതിൽ എത്രത്തോളം ഇതുവരെ വിജയിച്ചു കഴിഞ്ഞു സംഘം? രഞ്ജിത്ത്, ഇന്ന് 9 മണിയോടുകൂടി സൂരജുമായി തെളിവെടുപ്പിന് അന്വേഷണ സംഘം പുറപ്പെടുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അത്തരത്തിലൊരു വിശദീകരണമാണ് നൽകുന്നത്. അതിനുശേഷം സൂര്യന്റെ പറക്കോട്ടുള്ള വീട്ടിലായിരിക്കും തെളിവെടുപ്പ്. ആദ്യം ഉത്രയെ പാമ്പ് കടിക്കുന്നത് സൂര്യന്റെ വീട്ടിൽ വെച്ചാണ്. ഇത് ഒരു ആസൂത്രിതമായ സംഭവമായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ പാമ്പുപിടുത്തക്കാരിൽ നിന്ന് അണുതി പാമ്പിനെ 10,000 രൂപ കൊടുത്ത് വാങ്ങിയത് ആ പാമ്പിനെ ഉപയോഗിച്ച് ഉത്രയെ കടിപ്പിച്ചു എന്ന കാര്യം മൊഴിയായി തന്നെ ലഭിച്ചിട്ടുണ്ട്. പാമ്പ് കടത്തക്കാരൻ തന്നിൽ നിന്ന് പാമ്പ് വാങ്ങിയ കാര്യവും ഇത് കണ്ട രണ്ട് സാക്ഷികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നത് ഇപ്പോൾ കേസ് അന്വേഷണത്തിന് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ 4 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ ഇത്തരത്തിലുള്ള തെളിവെടുപ്പുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പാമ്പ് കടിയേറ്റ് തന്നെയാണ് മരണം എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതിൽ ഈ കൈത്തണ്ടയിലുള്ള പാടും അതിന്റെ ആഴവും വ്യാസവും ഒക്കെ തന്നെ ഈ പാമ്പിന്റെ പല്ലുമായി ഒത്തുപോകുന്നതാണോ എന്നുള്ള പരിശോധനകളാണ് ഇനി നടക്കേണ്ടത്. ഡൽഹിയിൽ ഉൾപ്പെടെ അയച്ചുള്ള സാമ്പിൾ പരിശോധന നടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്ക് എത്താൻ കഴിയുക. രഞ്ജിത്ത്, വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. സംസ്ഥാനത്ത് പ്രതിദിനം കോവിഡ് ബാധിതരാകുന്നവരുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡ്. ഇന്നലെ മാത്രം 67 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗബാധിതർ പാലക്കാട് ജില്ലയിലാണ്. ഇതോടെ കേരളത്തിൽ ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 963 ആയി. 30-ലധികം പേർക്ക് രോഗം ബാധിച്ചത് എങ്ങനെ എന്ന് കണ്ടെത്താനാകാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പാലക്കാട് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ജില്ല കടുത്ത ആശങ്കയിൽ. ഇന്നലെ മാത്രം 30 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ 82 പേരാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ. ഇതോടെ സമൂഹ വ്യാപനം തടയാൻ ജില്ലാ ഭരണകൂടം പ്രതിരോധ നടപടികൾ ശക്തമാക്കി. സമ്പർക്ക പട്ടികയിലുള്ളവർക്കുൾപ്പെടെ രോഗം സ്ഥിരീകരിച്ചു തുടങ്ങിയതോടെയാണ് പാലക്കാട് ജില്ലയിൽ ആശങ്ക പടർന്നത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 30 പേരിൽ 2 പേർ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ക്വാറന്റൈനിലുള്ളവർ മാനദണ്ഡങ്ങൾ ലംഘിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. നിരീക്ഷണം പൂർത്തിയാകാതെ പുറത്തിറങ്ങുന്നതും വലിയ വിപത്തുണ്ടാക്കും. കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കാസർഗോഡിനും കണ്ണൂരിനും ഒപ്പം പാലക്കാടും എത്തിയതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹവ്യാപനം തടയാനുള്ള തീവ്രശ്രമത്തിലാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇനിയും എത്തുമെന്നതിനാൽ കേസുകളുടെ എണ്ണം കൂടാൻ സാധ്യത ഏറെയാണ്. നിരീക്ഷണത്തിലുള്ള പലരും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തത് പ്രധാന വെല്ലുവിളിയാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പുറമെ ആരോഗ്യപ്രവർത്തക ഉൾപ്പെടെ 4 പേർക്ക് രോഗം ബാധിച്ചതും കഴിഞ്ഞ ദിവസത്തെ 2 പേരുടെ സമ്പർക്കത്തിൽ നിന്ന് 2 പേർക്ക് രോഗം പകർന്നതും കണക്കിലെടുത്താണ് സമൂഹവ്യാപനമെന്ന ആശങ്കയും ഉയരുന്നത്. നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ജില്ലയിൽ 18 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിലുള്ളത്. ഇതിനു പുറമെ നിരോധനാജ്ഞയും ഉണ്ട്. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി ശുപാർശ ചെയ്യാനാണ് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാകും നേതാക്കളുമായി മുഖ്യമന്ത്രി സംസാരിക്കുക. സംസ്ഥാനം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക പ്രവർത്തകരുടെയും പിന്തുണ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1.5 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. മഹാരാഷ്ട്രയിൽ മാത്രം ഇന്നലെ 97 മരണം റിപ്പോർട്ട് ചെയ്തു. ഒരു ദിവസത്തെ ഏറ്റവും വലിയ മരണസംഖ്യയാണ് ഇത്. മഹാരാഷ്ട്രയിൽ ആകെ മരിച്ചവരുടെ എണ്ണം 1,792 ആയി. രാജ്യത്താകെ ഇതുവരെ 4,167 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്.
ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3.5 ലക്ഷം കടന്നു. രോഗബാധിതർ 57 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. ബ്രസീലിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. 24 മണിക്കൂറിനിടെ 1000-ലേറെ മരണവും 15,000-ലധികം പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടനിൽ മുഖ്യ ഉപദേഷ്ടാവ് ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനെ പ്രധാനമന്ത്രി പിന്തുണച്ചതിൽ പ്രതിഷേധിച്ച് സ്കോട്ട്ലൻഡ് മന്ത്രി ഡൗഗ്ലസ് റോസ് രാജിവെച്ചു. ജർമ്മനി ലോക്ക്ഡൌൺ അടുത്ത മാസം വരെ നീട്ടി. അമേരിക്കയിൽ കോവിഡ് മരണം 1 ലക്ഷം പിന്നിട്ടു. മരിച്ചവരിൽ 4-ൽ 1 ന്യൂയോർക്കിലാണ്. കോവിഡ് തുടക്കത്തിൽ അലംഭാവത്തോടെ പ്രതികരിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത്. മരണം 1 ലക്ഷം കടന്ന അമേരിക്കയെ ഓർത്ത് ലോകമെങ്ങും ദുഃഖിക്കുമ്പോൾ അമേരിക്കക്കാർ എന്തു ചെയ്യുന്നു? മുറിയിൽ അടച്ചിരുന്നും ഏറ്റവും അടുപ്പമുള്ളവരോട് പോലും അകലം പാലിച്ചും ലോകമെങ്ങും ഭയപ്പാടോടെ കഴിയുമ്പോൾ അമേരിക്കക്കാർ ഇങ്ങനെയാണ്. May 26 കടലോരത്തെ ഈ കാറ്റുകൊള്ളൽ തന്നെ മുഴുവൻ കഥയും പറഞ്ഞു തരും. ലോകമെങ്ങും മാറിയിട്ടും അമേരിക്കക്കാർ മാറിയിട്ടില്ല. അകലം പാലിക്കാതെ മാസ്ക് ധരിക്കാതെ നടക്കുന്നവരെ ഉപദേശിക്കാനോ നേർവഴിക്ക് നടത്താനോ ഒരു ഭരണാധികാരിക്കും കേൾപ്പുമില്ല. ഈ അലസതയുടെയും അലംഭാവത്തിന്റെയും കൂടി ഫലമാണ് മണ്ണുമാന്തികൾ കൊണ്ട് നിർമ്മിക്കുന്ന ഈ ആയിരക്കണക്കിന് കുഴിമാടങ്ങൾ. January 1 അമേരിക്കയിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ മാസം അവസാനത്തോടെ ആരോഗ്യ അടിയന്തരാവസ്ഥ. February 28 വാഷിംഗ്ടണിൽ ആദ്യ കോവിഡ് മരണം. March 1 വാഷിംഗ്ടണിനെ മറികടന്ന് വൈറസ് വ്യാപന കേന്ദ്രമായി ന്യൂയോർക്ക്. March 1 മരണം 25,000. പിന്നീട് April 1 മരണം 50,000, May 1 75,000. അമേരിക്കയിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അലസ നടപടികളാണ്. 10,000,000 വൈറസ് ബാധിതരും 1,00,000-ലധികം മരണവും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മാർച്ച് ആദ്യം പറഞ്ഞ പകർച്ചവ്യാധി വിദഗ്ധൻ അന്റോണിയോ ഫൌസിയെ ട്രംപ് പരസ്യമായി പരിഹസിച്ചിരുന്നു. പിന്നീട് സ്ഥിതിഗതികൾ മോശമായതോടെ മരണം 1 ലക്ഷത്തിനുള്ളിൽ ഒതുക്കാനായാൽ അത് തന്റെ നേട്ടമാകുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇപ്പോൾ ആ 1 ലക്ഷവും പിന്നിട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് മദ്യവിതരണം നാളെ തുടങ്ങും. ബവ്ക്യൂ ആപ്പ് പ്ലേ സ്റ്റോറിൽ വന്നാലുടൻ ബുക്കിംഗ് ആരംഭിക്കും. ആപ്പിലൂടെയും SMS ആയും മദ്യം ബുക്ക് ചെയ്യാം. മദ്യവിതരണത്തിന്റെ വിശദാംശങ്ങൾ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും. അതിനുശേഷം എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ട് മദ്യവിതരണം പുനരാരംഭിക്കുന്ന പ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് മദ്യവിതരണത്തിനുള്ള ബവ്ക്യൂ ആപ്പിലൂടെ എങ്ങനെ മദ്യം വാങ്ങാൻ ടോക്കൺ സ്വന്തമാക്കാമെന്നുള്ള യൂസർ മാനുവൽ കമ്പനി പുറത്തുവിട്ടു. ബിവറേജസ് കോർപ്പറേഷന് വേണ്ടി ആപ്പ് നിർമ്മിച്ച കൊച്ചിയിലെ ഫെയർകോഡ് ടെക്നോളജീസാണ് ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് വിശദീകരിച്ചിരിക്കുന്നത്. MS അനീഷ്കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. സാധാരണ രീതിയിൽ മൊബൈൽ ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളുടെ ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ബവ്ക്യൂ ആപ്പുമുള്ളത്. പലയിടത്തും പല രീതിയിലുള്ള ആപ്പുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് വ്യാജന്മാർ പ്രചരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, BEVQ എന്ന പേരിലാണ്, ബവ്ക്യൂ എന്ന പേരിലാണ് ഈ ആൻഡ്രോയിഡ് ആപ്പുള്ളത്. ഇതിൽ 3 അക്ഷരങ്ങൾ കറുപ്പും 1 അക്ഷരം ചുവപ്പിലുമാണ്. ക്യൂ എന്ന അക്ഷരം ചുവപ്പിലുമാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഈ ആപ്പ് തിരിച്ചറിയാൻ കഴിയുക. എന്തായാലും ഇത്തരത്തിലുള്ള ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ആദ്യ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉപഭോക്താവിൻ്റെ അവരുടെ പേര്, മൊബൈൽ നമ്പർ, പിൻകോഡ് എന്നിവ നൽകി ആപ്ലിക്കേഷൻ പ്രവേശിക്കാൻ കഴിയും. അതാണ് ആദ്യ നടപടി. ഇതിന് തൊട്ട് താഴെ ചെക്ക് ബോക്സ് തിരഞ്ഞെടുത്ത് ഉപഭോക്താവിന് നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കുന്ന ഒരു നടപടിക്രമമുണ്ട്. അതും ചെയ്ത ശേഷം ഉപഭോക്താവിന് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൂടുണ്ട്. ഇംഗ്ലീഷും മലയാളവും ആണ് ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമായിട്ടുള്ള ഭാഷകൾ. അതിനുശേഷം ഈ തന്നിരിക്കുന്ന സ്ക്രീനിൽ ഒരു സ്ഥിരീകരണ സ്ക്രീനാണ് അടുത്തായി വരിക. ഇവിടെ തന്നിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക്, നമ്മൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് 6-അക്ക സ്ഥിരീകരണ കോഡ് ലഭിക്കും. ഇത്തരത്തിൽ കോഡ് ആദ്യ ശ്രമത്തിൽ തന്നെ ലഭിച്ചില്ലെങ്കിൽ വീണ്ടും അയക്കുന്നതിന് OTP വീണ്ടും അയക്കുക എന്ന ഓപ്ഷനിൽ മലയാളത്തിലാണെങ്കിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ അത്തരത്തിൽ OTP ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ OTP തന്ന് ഈ മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത് എന്ന് ഉറപ്പായാൽ പിന്നീട് വിജയകരമായ പരിശോധനയ്ക്ക് ശേഷം ഉപഭോക്താവിന് ഔട്ട്ലെറ്റ് ബുക്കിംഗ് പേജിലേക്ക് നീങ്ങാൻ കഴിയും. അതായത് ഏത് ഔട്ട്ലെറ്റാണ് വേണ്ടത് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന
ആ പേജിലേക്ക് പോവാം. അവിടെ ഉപഭോക്താവിന് മദ്യം അല്ലെങ്കിൽ ബിയർ, വൈൻ എന്നിവയിലുള്ള ബിവറേജുകൾ തിരഞ്ഞെടുക്കാൻ കഴിയും. അതിനുള്ള ഓപ്ഷനുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് മദ്യം വേണം എന്ന രീതിയിലേക്ക് പോകാൻ കഴിയും. ഇത്തരത്തിൽ ഈ ബുക്കിംഗ് സ്ഥിരീകരണത്തിനുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥിരീകരണത്തിനുള്ള ഒരു പേജിലേക്കാണ്. അത് ആ പേജിൽ ഒരു QR നമ്പറും ഔട്ട്ലെറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഈ നമുക്ക് ഏത് സമയത്താണ് ഇത് വാങ്ങാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്ന ആ സമയവും തീയതിയും ഒക്കെ ഉള്ള ഒരു സ്ഥിരീകരണ പേജ് ഇത്തരത്തിൽ ലഭിക്കും. ഇടവേള. ക്വാറന്റൈൻ ചെലവ് പ്രവാസികൾ തന്നെ വഹിക്കണമെന്ന സർക്കാർ തീരുമാനം നിരവധി പേരെ പ്രതികൂലമായി ബാധിക്കും. ജോലി നഷ്ടപ്പെട്ടും പൊതുമാപ്പ് കിട്ടിയും മടങ്ങിയെത്തുന്ന പ്രവാസികളെ ദുരിതത്തിലാക്കുന്നതാണ് പുതിയ തീരുമാനം. വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്നവർ ഇനി ക്വാറന്റൈൻ ചെലവ് സ്വയം വഹിക്കണമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ ചെലവ് താങ്ങാവുന്നതിലും അധികമാകും. അതുകൊണ്ടാണ് പ്രവാസികൾ തന്നെ ചെലവ് വഹിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത്. ഈ ക്വാറന്റൈനിൽ പോകുന്ന മുഴുവൻ ചെലവ് ഇനി അവർ വഹിക്കണമെന്നാണ്. അതെ അതെ അതെ, അത് നിശ്ചയിക്കും. ആ ചെലവ് മുഴുവൻ അവർ വഹിക്കണം. അതെ അതെ. പാവപ്പെട്ടവരും വഹിക്കണം, അവർ യാത്ര ചെയ്ത് വരികയാണല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ളത് വഹിക്കണം. പ്രവാസികൾ ക്വാറന്റൈൻ തുക സ്വന്തം പോക്കറ്റിൽ നിന്നും വഹിക്കണമെന്ന നിർദ്ദേശം കേന്ദ്രത്തിന്റേതാണെങ്കിലും സംസ്ഥാനം അത് നടപ്പിലാക്കുമ്പോൾ വലയുന്നത് പ്രവാസികൾ തന്നെയാണ്. ജോലി നഷ്ടപ്പെട്ടവരും ലോക്ഡൌണിനെ തുടർന്ന് ശമ്പളം മുടങ്ങിയവരും നാട്ടിൽ കടബാധ്യതയുള്ളവരുമാണ് മടങ്ങിയെത്തുന്നവരിൽ ഭൂരിഭാഗം പേരും. അവിടെ ജോലിക്ക് പോയിട്ടുള്ള ആളുകളുണ്ടാകാം, അവിടെ ചെന്നിട്ട് വിസിറ്റ് വിസയിൽ ചെന്നിട്ടുള്ള ആളുകളുണ്ടാകാം, ജോലി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകാം. അവരാരും ചില്ലി പൈസ ഇല്ലാതെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ആളുകളെ പ്രവാസി എന്നുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും നമ്മൾ പണം ഈടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ജോലി ചെയ്തിരുന്ന രാജ്യങ്ങളുടെ കാരുണ്യം കൊണ്ട് മടങ്ങിയെത്തിയവരും നിരവധിയുണ്ട്. ഈ സാഹചര്യത്തിൽ ക്വാറന്റൈൻ ചെലവ് കൂടി വഹിക്കണമെന്ന സർക്കാർ തീരുമാനം ദുരിതം ഇരട്ടിയാക്കുമെന്നാണ് വിമർശനം. ഞങ്ങൾ വരുമ്പോൾ അവിടെ രോഗങ്ങൾ കൂടുതൽ പകരും, അത് ഇല്ലായ്മ ചെയ്യാനാണ് സർക്കാർ മുൻകരുതൽ നൽകേണ്ടത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ എവിടെ പോകും? പാവപ്പെട്ട പ്രവാസികൾ ക്വാറന്റൈൻ പൈസ അവർ മുടക്കണമെന്ന് പറയുന്നത് തികച്ചും പ്രതിഷേധാത്മകമാണ്. ഇത് ഒരിക്കലും ഇതിനെതിരെ നമ്മൾ എല്ലാ പ്രവാസികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെ പ്രതിഷേധിക്കണമെന്ന് പറയുകയാണ്. സംസ്ഥാനം സമൂഹ വ്യാപനത്തിന്റെ വക്കീലാണെന്നും കേരളത്തിലേക്ക് എത്തുന്നവരുടെ സുരക്ഷിതത്വത്തിനാണ് നടപടിയെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. എല്ലാവരും വരണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഫ്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, നമ്മൾ സമൂഹ വ്യാപനത്തിന്റെ വക്കീലാണുള്ളതെന്ന്. അതുകൊണ്ട് കേരളത്തിൽ റിസ്ക് കൂടുതൽ തന്നെയാണ്, നമ്മൾ മാനേജ് ചെയ്യാൻ ചെയ്യും. വരുന്നവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ക്വാറന്റൈൻ സംവിധാനം തെരഞ്ഞെടുക്കാൻ അവസരമുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. പ്ലസ് വണ്ണിന് 178,266 കുട്ടികളും പ്ലസ് ടുവിന് 166,143 കുട്ടികളും പരീക്ഷയ്ക്ക് എത്തും. കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്നലെ ആരംഭിച്ച SSLC പരീക്ഷ 422,077 വിദ്യാർത്ഥികൾ എഴുതി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയും ഇന്നലെ ആരംഭിച്ചിരുന്നു. പരീക്ഷ എഴുതാൻ എത്തുന്ന വിദ്യാർത്ഥികളെ തടയരുതെന്ന് പോലീസിന് കർശന നിർദ്ദേശമുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രധാന അധ്യാപകർ ഉറപ്പാക്കിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ലോക്ഡൌണിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സാക്ഷി വിസ്താരം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനം ഉണ്ടായേക്കും. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളോ സാക്ഷികളോ ഇന്ന് കോടതിയിൽ ഹാജരാകില്ല. 135 സാക്ഷികളെയാണ് വിസ്തരിക്കേണ്ടത്. ഇതിൽ 41 പേരുടെ സാക്ഷി വിസ്താരം പൂർത്തിയായിരുന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് പ്രതിയായ ദിലീപിന് കൈമാറിയിരുന്നു. ദിലീപിന്റെ ആവശ്യപ്രകാരം അവ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന്റെ റിപ്പോർട്ട് വിചാരണ നടക്കുന്ന CBI കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ചെറിയ മഴയിൽ പോലും ഷട്ടറുകൾ തുറക്കേണ്ട അവസ്ഥയിലാണ് അരുവിക്കര ഡാം. എക്കലും മണലുമടിഞ്ഞ് സംഭരണശേഷി കുറഞ്ഞതാണ് പ്രതിസന്ധി. ഡാബിലെ മണൽ ലൈഫ് മിഷൻ പദ്ധതിക്കടക്കം ഉപയോഗിക്കാനാകുമെന്നിരിക്കെ നടപടികൾ വൈകുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വെള്ളം നിറഞ്ഞു നിന്ന ഇടങ്ങളാണിവ. ഇന്നിവിടെ മണൽത്തിട്ടകളും പൊന്തക്കാടും മാത്രം. 46.45 മീറ്റർ ഉയരമുള്ള ഡാമിന്റെ പലയിടത്തും 2 മീറ്ററിൽ കുറവാണ് താഴ്ച. അടിയന്തരമായി ഈ ഡാം സംരക്ഷിക്കുക, അതിനെപ്പറ്റി ടെൻഡർ വിളിക്കുക. ഇവിടുത്തെ മണല് കോരി മാറ്റാനൊരു ടെൻഡർ വിളിച്ചാൽ ഇത് കിട്ടും.
വൃഷ്ടി പ്രദേശത്ത് ഒരു മണിക്കൂർ മഴ പെയ്താൽ പോലും ഷട്ടറുകൾ തുറക്കേണ്ട അവസ്ഥ. തിങ്കളാഴ്ച രാത്രിയിലെ നേരിയ മഴയിൽ പോലും ഷട്ടറുകൾ 30 സെന്റിമീറ്റർ ഉയർത്തേണ്ടി വന്നു. മണലും എക്കലും മാറ്റിയാൽ കൂടുതൽ വെള്ളം സംഭരിക്കാനാകും. അരുവിക്കര ഡാം റിസർവോയറിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചാൽ ഈ പറയുന്ന മണലും ചെളിയും ഓരപ്പുല്ലുമെല്ലാം നീക്കം ചെയ്ത് നല്ല നിലയിലേക്ക് ഡാമിനെ വൃത്തിയാക്കി എടുക്കാൻ കഴിഞ്ഞാൽ പേപ്പാറയിലെ വെള്ളം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പൂർണ്ണമായും തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് പൂർണ്ണമായ പരിഹാരം കാണാൻ വേണ്ടി കഴിയും. മണൽ വാരാനുള്ള ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം. ന്യൂസ് 18 തിരുവനന്തപുരം. മൺസൂൺ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. കേരളം കാലവർഷത്തെ നേരിടാൻ എത്രത്തോളം ഒരുങ്ങിക്കഴിഞ്ഞു? ന്യൂസ് 18 വാർത്താ പരമ്പര ആരംഭിക്കുന്നു. നിലമ്പൂർ കവളപ്പാറയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ആദിവാസികൾക്ക് വീടും സ്ഥലവും നൽകുന്ന കാര്യത്തിൽ സർക്കാർ അലംഭാവം തുടരുന്നു. 9 മാസങ്ങൾക്ക് ഇപ്പുറവും ദുരന്തബാധിതർ പോത്തുകല്ലിലെ ക്യാമ്പിൽ തുടരുകയാണ്. മലപ്പുറം ജില്ലാ കളക്ടറും നിലമ്പൂർ MLA തമ്മിലുള്ള തർക്കമാണ് ഇവരെ പെരുവഴിയിൽ നിർത്തുന്നത്. ഇപ്പോഴും ഞങ്ങൾ ക്യാമ്പിലാണ് താമസം. പിന്നെ ഞങ്ങൾ ഇന്നത്തെ വരെ ഞങ്ങൾക്ക് വീടിൻ്റെ ഒന്നും ആയിട്ടില്ല. അത് ശരിയാക്കി തരാം എന്നും പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. ക്യാമ്പിൽ ഞങ്ങൾ എത്രയോ നിൽക്കുക, പക്ഷേ ഞങ്ങളതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എത്തുക ഇവരാരും നോട്ടുണ്ടാവില്ല. അതാണ് ഞങ്ങൾ ക്യാമ്പിൽ തന്നെ നിൽക്കുന്നത്. കവളപ്പാറ കോളനിയിലെ മൂപ്പൻ പറഞ്ഞതിൽ എല്ലാമുണ്ട്. എത്ര കാലം ഇതുപോലെ ക്യാമ്പിൽ തുടരും? ശാന്തയുടെ വീട് ഇടിഞ്ഞു വീണ കുന്നിന് തൊട്ടു താഴെയാണ്. വീടിന് ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഇവിടം വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തി താമസം മാറ്റാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ശാന്ത മിക്ക ദിവസങ്ങളിലും ക്യാമ്പിൽ നിന്നും ഇവിടെ വരും. വേറെ സ്ഥലവും വീടും കിട്ടിയാൽ ഇങ്ങോട്ട് വരില്ലെന്ന് ശാന്ത. ഇവിടെ എവിടെ എങ്ങനെ ഇടിഞ്ഞെൻ്റെ ഭാഗത്തല്ല ഞങ്ങളൊക്കെ പൊട്ടിക്കണം. ഇനി ഈ കൊലത്തെ ഇടിവ് ചിലപ്പം പൊട്ടാ, ഞങ്ങളും പൊട്ടു. സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല. പോത്തുകല്ലിലെ ക്യാമ്പിൽ കഴിയുന്നവർക്കും പറയാനുള്ളത് സമാന കാര്യങ്ങൾ തന്നെ. എന്നാ ഞങ്ങൾ തിരിഞ്ഞു നോക്കണം, അപ്പോഴത്തേക്ക് ഒക്കെ ഇതാകട്ടെ. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റണേ ഞങ്ങൾ വീട് കയറ്റി പോകൂലേ, അവരെ കാത്തിക്കൊന്നുമില്ല. അധികൃതരുടെ കണക്കിൽ കവളപ്പാറയിലെ 24 ആദിവാസി കുടുംബങ്ങൾക്കാണ് വീട് നൽകേണ്ടത്. കവളപ്പാറയിൽ മറ്റു വിഭാഗക്കാർക്ക് വീട് ഉയർന്നു തുടങ്ങുമ്പോൾ ആദിവാസികൾക്ക് എവിടെ വീട് നിർമ്മിക്കണം എന്ന കാര്യത്തിൽ പോലും ധാരണയായിട്ടില്ല. കവളപ്പാറ ദുരന്തത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് ഈ പാവങ്ങൾ. ജില്ലാ ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും ഒരുപോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കവളപ്പാറക്കാരുടെ പുനരധിവാസം ഒരു പരിധിവരെ ഈ സമയം കൊണ്ട് സാധ്യമായേനെ. പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു മഴക്കാലം കവളപ്പാറയ്ക്ക് മുകളിൽ ഉരുണ്ടു കയറുമ്പോൾ ഈ നാട്ടുകാർക്ക് ആധികൾ ഏറെയുണ്ട്, ആശങ്കയും. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഒരപകടത്തിനും തകർക്കാൻ കഴിയില്ല വയനാട് കൽപ്പറ്റ സ്വദേശി സ്വരൂപിൻ്റെ ആത്മവീര്യത്തെ. വാഹനാപകടത്തിൽ ഒരു കാലു നഷ്ടമായിട്ടും ഒറ്റക്കാലിൽ നൃത്തം ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കുകയാണ് സ്വരൂപ്. മുറിച്ചു മാറ്റിയിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല സ്വരൂപ്. അങ്ങനെയാണ് നൃത്തത്തിൽ വീണ്ടും സജീവമായത്. സെൽഫായിട്ട് തന്നെ ഇങ്ങനെ വന്നു. പക്ഷെ എനിക്ക് ഈ ഒരു പാഷൻ ഒരിക്കലും വിടാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് ചെയ്താൽ എന്താ, ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ എന്താ എന്നുള്ളൊരു ചോദ്യചിഹ്നം മാത്രമാണ്. അല്ലാതെ എല്ലാവരും സ്ഥിരം അടിക്കുന്ന ഡയലോഗ്, പിന്നെ വെറുതെ ചടച്ചുകൂടിയിരുന്നൊരു കാര്യമില്ല, പിന്നെ അതിജീവിക്കണം, അതൊന്നുമല്ല. എന്നാലും എനിക്ക് എൻ്റെ പാഷൻ വിടാൻ പറ്റില്ല. ഇതിനിപ്പോൾ രണ്ട് കാല് പോയാലും രണ്ട് കൈ പോയാലും ഞാൻ ഡാൻസ് എന്തായാലും ചെയ്യും. കൃത്രിമക്കാൽ വെച്ചുപിടിപ്പിച്ച് ഡാൻസിൽ വീണ്ടും സജീവമാകാനാണ് തീരുമാനം. ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് എന്ന് പറഞ്ഞാൽ ഒരു 24 lakh ആ ഒരു എമൗണ്ട് വരും എന്തായാലും. അപ്പോൾ നമ്മൾ നോക്കിയ സാധനത്തിന് കോസ്റ്റ്ലിയാണ് എന്നല്ല, പക്ഷെ നമ്മൾ ഏറ്റവും ബെറ്റർ ആണ് നോക്കിയത്. അതായത് ഇനിയൊരു എൻ്റെ ഒരു മരണം വരെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ്. വീണടത്തി കിടക്കുവാനല്ല, ഒറ്റക്കാലിൽ ഡാൻസിൽ വീണ്ടും അത്ഭുതം തീർക്കുവാനാണ് ഈ ചെറുപ്പക്കാരൻ്റെ തീരുമാനം. അതിന് നമ്മുടെ എല്ലാം സഹായം കൂടിയേ തീരൂ. ക്യാമറമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. ന്യൂസ് 18 വാർത്ത തുണയായി. കിടപ്പിലായ രോഗികളിൽ നിന്നും കുട വാങ്ങാൻ തയ്യാറായി സംഘടനകൾ രംഗത്ത്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയാണ് 700 കുടകൾ വാങ്ങിയത്. ന്യൂസ് 18 വാർത്ത സഹായിച്ചുവെന്നും കുട വാങ്ങാൻ ആളുകൾ എത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പടനിലം സ്വദേശി അഷറഫ് പറഞ്ഞു.
ശരീരം തളർന്നവർ നിർമ്മിച്ച 50,000 കുടകൾ ലോക്ഡൌണിൽ കുരുങ്ങി വീടുകളിൽ കെട്ടിക്കിടക്കുന്നുവെന്ന വാർത്ത ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. മടവൂർ സ്വദേശി അഷ്റഫ് പ്രതിസന്ധി പങ്കുവച്ചപ്പോൾ കൈത്താങ്ങുമായി സംഘടനകൾ രംഗത്തെത്തി. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റി നേതാക്കൾ അഷ്റഫിന്റെ വീട്ടിലെത്തി 700 കുടകൾ വാങ്ങി. കുടയുടെ വില കണക്കാക്കി ചെക്കും കൈമാറി. അതിന് ഒന്നാം ഘട്ടം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് കുടകൾ വാങ്ങി. അത് ഞങ്ങളെ മെമ്പർമാരായിട്ടുള്ള ആളുകൾക്കും അതിനപ്പുറം മറ്റുള്ള പിന്നെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സഹകരണ സ്ഥാപനങ്ങളിലൂടെയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വാർത്തയറിഞ്ഞ് വ്യക്തികളും സംഘടനകളും കുടകൾ വാങ്ങാനെത്തുന്നുണ്ടെന്നും വിറ്റഴിക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അഷ്റഫ്. ഇപ്പോൾ നല്ലൊരു പ്രതീക്ഷയുടെ സന്തോഷമുണ്ട്. ഇത്രയും കട ഈ ന്യൂസ് 18 വന്ന് ഈ വാർത്ത വന്നതിന് ശേഷം കുറേ കടകൾ പോയി. ഈ കാണുന്ന ഇന്ന് പോയത് മാത്രമല്ല, അതുപോലെ കുറേ കൊറിയറായിട്ട് ഒന്നും അങ്ങനെ മുതൽ 10 വരെയുള്ള വീട്ടാവശ്യത്തിനുള്ളത്, അതുപോലെ തന്നെ ഈ സ്കൂളുകളിലേക്കായിട്ട് 300 ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അഷ്റഫും പരിസര പ്രദേശങ്ങളിലെ കിടപ്പിലായ രോഗികളും നിർമ്മിച്ച കുടകളാണ് ഇപ്പോൾ വിൽപ്പന നടത്തിയത്. മറ്റു ജില്ലകളിലുള്ളവർ നിർമ്മിച്ച കുടകൾ അതാത് ജില്ലാ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് വിൽപ്പനക്ക് സൗകര്യമൊരുക്കുമെന്ന് എംപ്ലോയീസ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ജർമ്മൻ ലീഗ് ഫുട്ബോളിലെ സൂപ്പർ പോരാട്ടത്തിൽ ബയേൺ മ്യൂണിക്കിന് ജയം.